എത്ര ക്രൂരമായ ഒരു ഒരു മാധ്യമപ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവും എന്ന് വലിയൊരു പ്രചരണം നടക്കുകയാണ്. ഓർമ്മയില്ലേ, മന്ത്രിസഭ പുനഃസംഘടന വരുന്നു, സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയിലേക്ക്. എന്താണ് അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ആരും പറയുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം 2014 മുതൽ മോദി സർക്കാർ വന്നതിന് ശേഷം ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം പോലും പുറത്തു വരില്ല. ഇപ്പൊ തന്നെ 1 ഇന്ത്യ 1 ഇലക്ഷൻ ആണ്, 5 ദിവസത്തെ നമ്മൾ എത്ര ദിവസം ചർച്ച ചെയ്തു അല്ലേ, ഒരു എല്ലാ ചാനലുകളും ചർച്ച ചെയ്യില്ലേ, തലേദിവസമാണല്ലോ എന്താണെന്ന് അറിയുന്നത്, ടേബിൾ ചെയ്തപ്പോഴാണല്ലോ എന്താണെന്ന് അറിയുന്നത്. അതാണ് സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ ക്യാബിനറ്റ് പുനഃസംഘടന വരുന്നു, സുരേഷ് ഗോപി മന്ത്രിയാവുന്നു, ഇതാണ് വാർത്ത. അപ്പൊ എല്ലാവരും സന്തോഷിക്കും, നമ്മളെല്ലാവരും നിഷ്കളങ്കന്മാരാണല്ലോ, അനുയായികളും സ്നേഹിക്കുന്നവരും ഒക്കെ ആഗ്രഹിക്കുന്നതാണ്. എന്നോട് ചോദിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു ആയാൽ നല്ലത്, എന്തെങ്കിലും ഇത് പിന്നെ ഇങ്ങനെ ഒരു ആലോചന ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ എന്ത് പറയും? ആ ഹാ, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവുന്നതിന് കെ സുരേന്ദ്രനെതിരെ ഇതെന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? സുരേഷ് ഗോപി രാജ്യസഭാ അംഗമായത് മാധ്യമങ്ങളൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ, രാജ്യസഭാ അംഗമായിട്ടല്ലേ മാധ്യമങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് എന്ത് വരണം, എന്ത് തീരുമാനിക്കണം എന്നൊക്കെ അവിടെ അതിനുള്ള യോഗ്യരായിട്ടുള്ള ആൾക്കാരാണ് മുകളിലിരിക്കുന്നത്. കേരള ബി ജെ പിയെ വിമർശിക്കുന്നവർക്ക് എന്ത് വേണം വിമർശിക്കുക, പക്ഷെ കേന്ദ്രത്തിലെ ബി ജെ പി ഏതായാലും അങ്ങനെ ഒരു പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവർക്ക് അതിനുള്ള കഴിവുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ എന്താണ്, മന്ത്രിസഭ പുനഃസംഘടന കഴിഞ്ഞ അഥവാ അദ്ദേഹത്തിന് ഇല്ലെന്ന് വിചാരിക്കാം, സുരേന്ദ്രനെ ഇവിടെ വെട്ടി. ഇനി ഭാഗ്യത്തിന് ഇത്തവണ ഉണ്ടായില്ല, മന്ത്രിസഭ പുനഃസംഘടന ഇവർ പ്രവചിച്ച പോലെ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു ഇത് ഇതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്, ഇതെല്ലാം കോൺഗ്രസ്സിന് വേണ്ടിയുള്ള ഒരു വളരെ ഒരു കളിയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ വന്നിരിക്കുന്നത്.